오늘이 받아. 오늘이 받아. 오늘이 일어나. 일어나 잠바다. 일어나 잠바다. ഞാൻ രാവിലെ എഴുന്നേറ്റത് ഇന്ന് ഇച്ചിരി മീൻ വാങ്ങിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഈ കീരിക്കാട് എന്ന് പറഞ്ഞ കായംകുളത്തിനടുത്ത കീരിക്കാട് ഒരു വ്ളോഗിങ് ചെയ്യാം, കുറച്ച് മീൻ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കാം. എൻ്റെ ചിറ്റയും ചിറ്റപ്പനൊക്കെ വന്നിട്ടുണ്ട്, അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇച്ചിരി മീനൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ച് രാവിലെ ഒരു പോക്കാണ്. ഓക്കെ, കാണാം. നമ്മളങ്ങനെ ഈ കീരിക്കാട് ജെട്ടിയിലെത്തിയിരിക്കുകയാണ് ഇവിടെ. പക്ഷെ നേരത്തെ വന്ന് ഇവിടെ 8:30 ലേലം തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വള്ളങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ, വെളുപ്പിനെയൊക്കെ പോകുന്ന വള്ളങ്ങളൊക്കെ ആയിരിക്കും. ഇതാണ്ടാണ്ട് അതിലെ സ്റ്റുഡൻസൊക്കെ ഉണ്ട്, ഈ കരെ വരുന്ന സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഈ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് കൊച്ചിയുടെ ചിട്ടി പാലം എന്ന് പറയും. അതായത് ആറാട്ടുപുഴയ്ക്ക് പോകുന്ന പാലമാണ്. ഇപ്പം അഴീക്കൽ പാലമൊക്കെ തീർന്നുകൊണ്ട് ഇതുവഴി ധാരാളം യാത്രക്കാർ പോകുന്ന ഒരു പാതയാണ്. ബൈക്കുകളിലൊക്കെ പോകുന്നവരാണ് ഇക്കരെ വന്നിട്ടാണ് പോകുന്നത്. കൂടുതൽ എന്തോ മീനായിരിക്കും കിട്ടുന്നത് ചേട്ടാ? കരിമീനുണ്ട്, കണമ്പ്, പിന്നെ മറ്റ് ചെറുമീനൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഞണ്ട്. നമ്മള് കീരിക്കാട് ജെട്ടിയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അവിടെ ലേലം ഈ കൊച്ചിയുടെ ജെട്ടി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ കഴിഞ്ഞതിന് ശേഷം അവിടെ തുടങ്ങത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ കണ്ട കൊച്ചിയുടെ ജെട്ടി പാലം മുമ്പേ പറഞ്ഞു. ഇപ്പം നമ്മൾ അടുത്ത് വന്ന് ഇവിടെയാണ് മീനൊക്കെ ഇറക്കുന്നേ ഉള്ളൂ. മീൻ ലേലം തുടങ്ങിയിട്ടില്ല. നമുക്ക് നോക്കാം എന്തൊക്കെ മീനെന്ന്. എന്തൊക്കെയാട്ടാ മീനൊക്കെ? ചൂടയുണ്ട്, കുറിച്ചിയുണ്ട്, പാറയുണ്ട്, കൂരിയുണ്ട്, മുളകനുണ്ട്, ഇങ്ങനെ പല മീനുകളുണ്ട്. പല ഐറ്റംസ് അല്ലേ. എത്ര മണിക്ക് ചേട്ടാ ഈ പോകുന്നത് പണിക്ക്? രാവിലെ പോകുന്നവരൊക്കെ ഉണ്ടല്ലേ. പായല്ലേ കൂരി, ഇത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ്. അരിക്കൊമ്പനോ? ആ ഇപ്പൊ അരിക്കൊമ്പനും ഉണ്ടല്ലേ. ഇപ്പൊ അരിക്കൊമ്പൻ എന്ന് വരെ പേരിട്ടേക്കു, എന്താണെന്ന് അറിയത്തില്ല. വലിയ കണമ്പിനാണ് അരിക്കൊമ്പൻ എന്ന് പറഞ്ഞത്. അതിനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഏതെങ്കിലും സൊസൈറ്റി ആണോ ഇവിടെ? അങ്ങനെ ഇതാണ് അവരവരുടെ ലേലം. ആ അങ്ങനെ ശ്രീനാരായണ സമിതിയുടെ ലേലമാണ് ഇവിടെ അല്ലേ. അപ്പുറത്ത് നടത്തുന്നത് അവിടെ ഇരിക്കാട്? ഇത് തന്നെ അല്ലേ. ഇവിടുത്തെ കഴിഞ്ഞ അവിടെ അല്ലേ. ദേവസ്വം അവിടെ കഴിഞ്ഞാണ് അല്ലേ. ആ അതുകൊണ്ട് ആ ഭാഗത്ത് എൻ്റെ അക്കരയുണ്ട്. അവിടെ അതിരാവിലെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഇവിടുത്തെ കൊച്ചിയുടെ ചെട്ടി എന്ന് പറയും. അതായത് കൊച്ചിയുടെ ചെട്ടിയുടെ കഴിഞ്ഞ് കീരിക്കാട്, അങ്ങനെയാണ് ഇവിടുത്തെ. ഒരിടത്തെ കഴിഞ്ഞ് ഒരിടത്തേക്ക്. കാര്യം മീൻ വേണ്ടവർക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ഉള്ള സൗകര്യാർത്ഥമാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. രാവിലെ ആണേലും നല്ല മഴയൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് ഒരു ഗണപതി ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. നല്ല ഈ കായലും വെള്ളവും ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിന് എപ്പോഴും നല്ലൊരു പ്രകൃതിയുടെ കാണാനും മനസ്സിനൊരു സന്തോഷമുള്ള മീൻ വാങ്ങിക്കാൻ എന്നുള്ളതല്ല. ഇവിടെ വരുമ്പോൾ എന്നൊക്കെ ഇവരുടെയൊക്കെ ഒരു ജീവിതശൈലി ഇതൊക്കെ ഇതൊക്കെ കാണുന്ന പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്തെ ആൾക്കാർ അവരെ നമുക്കൊന്ന് പരിചയപ്പെടുക, അത് സന്തോഷം തന്നെയാണ്. കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. കഷ്ടപ്പാടുണ്ട്, എന്നാലും ഇത് ലാഭകരമല്ലേ. ലാഭകരമൊക്കെ അല്ലേ ബിസിനസ്. അത് ശരി. പണ്ടൊക്കെ എടുക്കുന്നവർക്ക് ലാഭം അല്ലേ. ഇപ്പൊ പഴയമാതിരി കഷ്ടപ്പാടിനനുസരിച്ച് ഇതൊന്നും ലാഭമില്ല എന്നാ പറയുന്നത്. ഇത് കണമ്പല്ലേ ചേട്ടാ? കണമ്പല്ലേ ചേട്ടാ? വേണ്ട, നല്ല കണം അരിക്കമ്പൻ കണമ്പ് വേണ്ട, നല്ല സൂപ്പർ കണമ്പാണ് ഇവിടെ. അതുപോലെ കൊഞ്ചും ശരിക്ക് കിട്ടിയിട്ടുണ്ട്. കൊഞ്ചും അവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. ഇവിടെ വില എവിടെ ആയിരിക്കും കുറവാ? ഇവിടെയാണോ അപ്പുറത്താണോ കീരിക്കാട്? ഏ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ. ആ എല്ലാരും അങ്ങനൊരു ഇതുണ്ടേ വില. ആ അതെ, വില ഇവിടെ കുറവാണെന്നൊരു ഇതുണ്ട്. അപ്പം അങ്ങനെ വേണ്ട. അടുത്തത് കരിമീൻ്റെ ഒരു കഷ്ണമാണ് പ്രാച്ചി. പ്രാച്ചി വലിയ പ്രാച്ചിയാണ്. ഈ ശാഖയ്ക്ക് നമ്മൾ 100 രൂപയുടെ മീൻ വിൽക്കുമ്പോൾ 5% അവർക്കാണ്, 5 രൂപ അവർക്കാണ് അല്ലേ. 50 രൂപ അവർക്ക് വരും. അപ്പം അവർക്ക് നല്ലൊരു വരുമാനമായിരിക്കും അല്ലേ. ആ ശരി. ആണോ ഈ ഏരിയ ആണ് മസൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പിന്നെ
ഈ വർഷത്തെ എന്തെങ്കിലും ബെനിഫിറ്റ് അങ്ങനെ 10% കൊടുത്താല് അത്രയേ ഉള്ളല്ലേ. അങ്ങനെ ആക്കിയില്ലേ. ഇതൊക്കെയാണ് ഈ മത്സ്യബന്ധനത്തിലെ വിപണനത്തിലെ കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ കായലില് നമ്മൾ നേരത്തെ തന്നെ കനകക്കുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നപ്പം അപ്പുറത്തെ മീൻ കച്ചവടം ഉദ്ദേശിച്ചാണ് വന്നത്, പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഇവിടെത്തെ ഇപ്പൊ ചെയ്യാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ ഇവിടെ ഒരു വലിയൊരു ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീനാരായണ ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ മീനൊക്കെ കച്ചവടം ചെയ്യുന്നത്. 5% അവർ സമിതിക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഏർപ്പാട്. ഇന്ന് കൊഞ്ച് ഇഷ്ടം പോലുണ്ട്. കൊഞ്ചുണ്ട്, കണമ്പ്, കരിമീൻ കുറവാണ്. ഇവിടെ 7:30 ആയിരുന്നു കറക്റ്റ് സമയം. ഇപ്പൊ അത് 7:40 ആയിട്ടുണ്ട്. സമിതിയുടെ നേതൃത്വം ശ്രീനാരായണ സമിതി, ശ്രീനാരായണ ഗുരു സ്മാരക സമിതി. ഇത് 10-60 കൊല്ലം കൊണ്ടേ ഉള്ളതാ. 60 കൊല്ലം വർഷമായിട്ടുള്ളതാ അല്ലേ? അതെ അതെ. അപ്പൊ നമുക്കിതിന് ലേലത്തിന്റെ 5% 5% ചെറിയ മീനുണ്ട്, വലിയ മീനുണ്ട്. ലേലം തുടങ്ങി. 350 വിളിച്ചു പറ. ലേലം തുടങ്ങിയിട്ടുണ്ട്. 300 330 340 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
350 350 350 ഒരു തരം 350 ഒരു തരം 350 രണ്ട് തരം 350 മൂന്ന് തരം 350 300 200 250 250
മീനിന് നല്ല ലാഭമാണ്. കരിമീൻ ഇന്ന് കുറവാണ്, ഇന്ന് കൊഞ്ചാണ്. ചില ദിവസങ്ങളിൽ കരിമീൻ അരിയും കൂടുതൽ കൊഞ്ച് കാണത്തില്ല. അപ്പം ഇവിടെ ഒരുവിധം നല്ല ലാഭത്തിലാണ്. ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചു, കുറച്ചുകൂടെ എന്തെങ്കിലും കൂടെ നോക്കാം. രണ്ട് ലേലം ഞാൻ പിടിച്ചു, ഇനി എന്തെങ്കിലും കൂടെ നോക്കാം. ഇതിനൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൊച്ചിയുടെ ചെട്ടി വരികയാണെങ്കിൽ നല്ല ലാഭത്തിനൊക്കെ വാങ്ങിക്കാം. നമുക്ക് വേണ്ട മീൻ മാത്രം നമുക്ക് ലേലം ചെയ്ത് എടുക്കാം. അപ്പം ഇഷ്ടമുള്ള മീൻ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നാൽ ഇച്ചിരി വില കൂടും, ഞായറാഴ്ച ഡിമാൻഡായിരിക്കും. ഇന്ന് വലിയ കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ മീൻ വാങ്ങിക്കാൻ വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനൊക്കെ ഇഷ്ടാനുസരണം നമ്മുടെ ബജറ്റിൽ മീൻ വാങ്ങിക്കാം. ഈ കരിമീൻ പള്ളത്തി വിളിക്കുക, 250 രൂപ
അങ്ങനെ ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് കുറച്ച് കരിമീനുണ്ട്, അങ്ങനെ കുറേ ഈ കണമ്പ് എല്ലാം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ മീൻ ലേലം ചെയ്യുന്നത്, നല്ല സഹകരണമാണ് അവർ. ഒരു കൊല്ലലൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് ഫ്രഷ് മീൻ കിട്ടും. ഇന്നത്തെ കാലത്ത് വല്ല ഐസെറ്റ് മീനും ഒക്കെ കഴിക്കുന്നതിന് പേരെ നല്ല രുചികരമായ മീൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലേ ഏട്ടാ? നല്ല മീനൊക്കെ വാങ്ങിക്കാൻ പറ്റും.